ഞാൻ ബാന്ധിന് തോന്നുന്ന മോദ്വര ബുദ്ധു ആരത്ത് ഹുനിക്കാനാ അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതൊരു രോഹിംഗ്യൻ അഭയാർത്ഥി വനിതയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ ഹാരിസ് സാബ് ഒന്ന് ഏസാ ബോൾ ദേ രേ മേരി ചഹർ ഇന്തകാൽ ഹോ ഗയാ, തീൻ സാൽ ഹോ ഗയാ. ഇസ്കേ ലിയേ മൈ പാഞ്ച് വക്ത നമാസ് പഠ്കർ യഹാ രഹനേ കാ ഹേ. ഇവരുടെ ഭർത്താവ് 3 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ്. കൊയ് ഏക് മേരേ രഹനേ കേ ലിയേ ജിന്ദഗി കേ വസ്തേ യഹാ പേ ജീനേ കേ വസ്തേ ഏക് ജുപ്ഡി ബനാ ദിയാ തോ ഏക് ഗർ ബനാ ദിയാ തോ മൈ ഉസ്കേ ലിയേ ജിന്ദഗി ഭർ ദുആ കർതാ ഹൂം. ഇവരുടെ മകളുടെ കുട്ടിയുമത്താണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. ഡോക്ടർ ഹരസ് ഭായ് യോ ജോ ബേവാ ഹേ ബുഡ്ഡേ ബുഡ്ഡി ഹേ ഉസ്കാ നേ ഏക് ബച്ചാ ഭീ നീ ഹേ പർ യേ ഉസ്കാ നാതി ഹേ. ഉസ്കാ ശൗഹർ കുച്ച് ദിൻ പെഹ്ലേ ഇന്തകാൽ ഹോ ഗയാ. ഇസ്കേ ലിയേ ये बेचारी बहुत बुड्ढी है, उधर से उधर से और मांग के ऐसा आके खाता, इसलिए ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, അതിനുള്ള ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് ഇവർ മറ്റുള്ള ആളുകളുടെ അടുത്തുനിന്ന് ഭിക്ഷ യാചിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവരുടെ ചോർന്നൊലിക്കുന്ന വീടാണ്. ജോ ബുഡ്ഡി യഹാ രഹതാ മൈ ഉസ്കാ ഗർ ദേഖാ ആഖിർ ഇസ്കേ ഇധർ സേ ഭീ ഏ ജുപ്ഡി പാക് ഗയാ താക്കത്ത് ഭീ ഔർ ഇധർ സേ ഭീ പാക് ഗയാ ഔർ ഇധർ സേ ഭീ ഇസ്ലിയേ യേ ബുഡ്ഡി കോ അഗർ एक घर आपकी तरफ से दिया तो ये बुड्ढी यहाँ पर रह के मारे बेदाल എല്ലാ വെള്ളവും അകത്തു തന്നെ വീഴുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഇവർക്ക് ഉള്ളത്. അത് ഒന്ന് കെട്ടിമേഞ്ഞു തരണം എന്നാണ് ഇവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. उसका नाती ये है और यूनु है, दोनों यहां पर रहता, चार तरफ से भी पाट के मैं आपको भी बता रही. इसके लिए इंशाल्लाह डॉक्टर हर्ष साहब को मैं बोलता हूं, इंशाल्लाह आपके लिए घर का हो जाता, आप चिंता न करिए. എനിക്ക് താമസിക്കാനുള്ള ഒരു വീട്, ചോർന്നൊലിക്കാത്ത ഒരു വീട് ഉണ്ടാക്കി തരികയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളാം എന്നാണ് അവർ പറയുന്നത്. പൂരാ ജിന്ദഗി ഭർ ഉസ്കാ മൗത് തക് ആപ്കെ ലിയേ ദുആ കർതാ ഇസ്കേ ലിയേ മൈ അഭി ഇസ്കേ ഘർ മേ ആയാ ഔർ അന്ദർ ഭീ ഉധർ ഭീ പാതാ ഹേ ഔർ ഏക് പർദാ ഭീ നഹീ ഹേ ഇസ്കേ ലിയേ മൈ യഹാ പർ ആയാ മൈ ഉസ്സേ പൂച്ഛതാ ഹൂം. എൻ്റെ ചില സഹോദരങ്ങൾ എന്നെ ഏൽപ്പിച്ച കുറച്ച് പൈസയുണ്ട്. അവർ പറഞ്ഞത് ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ള ചില പൈസകളുണ്ട്. അത്തരം പൈസകൾ ഞാൻ ഏറ്റവും അർഹരായ ആളുകൾക്ക് എത്തിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളുമാണ്. അതുകൊണ്ട് ആ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവർക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നു. അവർ ഇപ്പം താമസിക്കുന്ന അവരുടെ വീടും മറ്റുള്ള പരിതസ്ഥിതികളും ഒക്കെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈസ ചെലവഴിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ആർ ഗർ ഗാന്ത് മെഹറാ ഗുരി ആർ ബാന്ധി ദിനെ ആ തോന്നല മോദ്ദറ ബുദ്ധുവാ കൊജ്ജും ആത്തു ഗോ ഹനിക്കാനായി ദിയേ ആർ ഗർ ബാന്ധി വല്ല ബിശി സർഫോറെ ആത്ത ഹൈ വെള്ള വെള്ള ജിത്താക്കി വെള്ള ബിശി ഒറ്റോ കാ ബിശി ദുഃഖ. തീരെ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ പൈസ ഏൽപ്പിച്ച, പേര് പോലും വെളിയിൽ പബ്ലിഷ് ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ആ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കട്ടെ ഈ സൽക്കർമ്മം. എന്തായാലും അവർക്ക് അവരിത് കാണുമ്പോൾ അവരുടെ മനസ്സ് കുളിർമയാകും എന്ന പ്രതീക്ഷയോടെ ഹാരിസ്രാജ്. ബിശി മുറബാ ബിശി മെഹർബാനി ബോ തു ആര ഗർ ഗർ ക ബാന്ധി ദിലെ ആര നതി വന ദുആ മൻ ഫോവത് മാനൻ തല ബിശി ദുആ ബിശി. ഇപ്പോൾ നമ്മൾ അവരുടെ ഇപ്പോഴത്തെ വീടിൻ്റെ യഥാർത്ഥ സ്ഥിതി നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ വീട് പൊളിക്കാം, പൊളിച്ച് പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. ഡോക്ടർ ഹാരിസ് സാബ് ഈ ഘർ ജോ ബുഡ്ഡി ഹേ ജിസ്കാ രഹനേ കേ ലിയേ സഹാരാ മുഷ്കിൽ ഹേ ഇസ്കേ ലിയേ അഭി ഉസ്കാ ഘർ തോഡ് ദേ രേ പൂരാ നിക്കാൽ ദേ രേ. ഒരു പക്ഷേ നമുക്കൊന്നും മനസ്സിലാവാത്ത അവരുടെ ഭാഷയിൽ അവർ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻഷാല്ലാ പൂരാ ഉസ്കാ ഘർ ബനാകേ റെഡി ഹോ ജാതാ ജോ ഹമാരി ഡോക്ടർ ഹാരിസ് സാബ് ജോ ഹമാരേ ഏക് ബുഡ്ഡി കോ ജോ ഘർ ബനാ ദേ രേ അല്ലാഹ് ആപ്കോ അജ്ർ ദേതാ. ഇനി നമുക്ക് അവരുടെ ആ വീട് ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളും കാണാം. ഡോക്ടർ ഹരസ് സാബ് അൽഹംദുലില്ലാ മൈനെ തീൻ ഷീറ്റ് ലായാ താ യഹാ പർ ജിസ്കോ ഹസ്ബൻഡ് നീ ഉസ്കോ ഘർ ബനാ ദേനേ കേ ലിയേ.
വീടിൻ്റെ പണി നടക്കുമ്പോൾ ഈ വനിത നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഹൈദരാബാദിലെ നമ്മുടെ പ്രവർത്തകൻ തോഹ എല്ലാ പണികളിലും അവനും കൂടെ ജോലി ചെയ്യുന്നുണ്ട്. अस्सलाम वालेकुम डॉक्टर हरस साहब, आपका बहुत बहुत शुक्रिया. जो जिसको हस्बैंड नहीं है, एक बुढ़ी है जिसको एक घर बनाने के लिए पैसे देता, अल्हम्दुलिल्लाह उसका घर तैयार हो जा रहा है. अभी ऊपर का शीट डालने का है. നമ്മളുണ്ടാക്കി കൊടുക്കുന്ന വീട് ഏകദേശം ഒരു വീടിൻ്റെ രൂപത്തിൽ ആയി തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം ആ വീടിൻ്റെ പണി മുഴുവനായിരിക്കുകയാണ്. तो डॉक्टर हरीश साहब जो मेरे को आप पैसे दिया था जिसको एक बुड्ढी को घर बना देने के लिए, इसके लिए अल्हम्दुलिल्लाह उसका घर तैयार हो गया. उसको आज कभी बारिश है कभी धूप है, इसलिए देर हो गया. अभी उसका घर पूरा रेडी हो गया. उसमें और बुड्ढी को भी अंदर ले जा दिया मैं. अस्सलाम वालेकुम रहमतुल्लाह वबरकातुहू. डॉक्टर हरीश साहब उसके लिए बुड्ढी को अभी ला लिया मैं यहाँ पर. बहुत बेचारी खुशी हो गया. അതിന് എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. തോഹ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന നമുക്ക് വേണ്ടി ചെയ്തതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ വീടിൻ്റെ ഉൾഭാഗവും പിന്നെ അവരുടെ ആ സന്തോഷമൊക്കെ നമുക്ക് കാണാം. എന്തായാലും നാഥൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്കൊരു വീട് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അവരതിനകത്ത് കസേരയിട്ട് ഇരിക്കുകയാണ്. ഇനി അവർക്ക് ചോരാതെ കിടന്നുറങ്ങാനുള്ള ഒരു വീടായി. ആ സമാധാനം അവരുടെ മുഖത്ത് നമുക്ക് കാണാം. അവർ ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാ സഹോദരങ്ങൾക്കും ഇതിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം അടുത്ത കൂടുതൽ നല്ല സൽക്കർമ്മങ്ങളുമായി.